ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ സെമി കണ്ടക്ടറിൽ അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യാം ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ നമുക്ക് ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഞാൻ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ്സ് മാർക്ക് ചെയ്യുകയാണ്. മെയിനായിട്ടും ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ രണ്ട് ബാൻഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഏത് സെമി കണ്ടക്ടർ എടുത്താലും എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു വാലൻസ് ബാൻഡും കാണും, ഒരു കണ്ടക്ഷൻ ബാൻഡും കാണും. അന്നേരം ഇതെൻ്റെ വാലൻസ് ബാൻഡ്, ഇത് വാലൻസ് ബാൻഡ് ഇ വി, ഇത് കണ്ടക്ഷൻ ബാൻഡ് ഇ സി. ഇതിന് മിഡിലായിട്ട് എന്തുണ്ട്? നമ്മുടെ ഇൻട്രിൻസിക് ലെവൽ, ഇൻട്രിൻസിക് ലെയറായ ഇ ഐ, ഇൻട്രിൻസിക് എനർജി ലെവലായ ഇ ഐ ഉണ്ട്. ഇനി ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഇ ഐ എന്ന് പറയുന്നത് തന്നെയായിരിക്കും ഇ എഫ്. ഇ എഫ് എന്ന് വെച്ചാൽ എന്താ? ഫെർമി ലെവൽ. ഫെർമി ലെവലിലാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത് ഇലക്ട്രോൺസിനെ കണ്ടെത്താനുള്ളത്. അന്നേരം ഇൻട്രിൻസിക് ലെവലിൽ തന്നെയാണ് നമ്മുടെ ഏതും വരുന്നത്, ഫെർമി ലെവലും വരുന്നത്. അപ്പം ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഇലക്ട്രോൺ കോൺസെൻട്രേഷനും ഹോൾ കോൺസെൻട്രേഷനും സെയിം ആയതുകൊണ്ട് ഈ ഇ ഐ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഈ ബാലൻസ് ബാൻഡിൻ്റെയും കണ്ടക്ഷൻ ബാൻഡിൻ്റെയും മിഡിലായിട്ടായിരിക്കും ഇ ഐ വരുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി നമ്മൾ ഈ ഒരു ബാൻഡ് ഡയഗ്രത്തിന് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം വെക്കുകയാണ് നമ്മുടെ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തുകൊണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇവിടെ ഈ ഒരു ആക്സിസ് ഞാൻ എനർജി ആക്സിസ് ആയിട്ടെടുത്തു. ഇത് നമ്മുടെ എനർജി ആക്സിസ് അല്ലെങ്കിൽ ഇ ആക്സിസ് ആയിട്ട് എടുത്തു. ഇവിടെ ഇ എനർജി ആക്സിസ് ആയിട്ടെടുത്തു. അതുപോലെ ഈ ഒരു ആക്സിസിനെ ഞാൻ നമ്മുടെ എഫ് ഒഫ് ഇ അല്ലെങ്കിൽ ഫെർമി ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആക്സിസ് ഫംഗ്ഷൻ ആക്സിസ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് അറിയാം ഇ എഫ് എന്ന് പറയുന്ന ലൊക്കേഷനിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് എത്രയാണ്? 1/2 ആണ്. അല്ലെങ്കിൽ എഫ് ഒഫ് ഇ എന്ന് പറയുന്നത്, ഇ എഫ് എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഒഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി ഈ സീറോയ്ക്കും ഈ സീറോയ്ക്കും ഇ എഫിനും ഇടയിൽ, അതായത് ഇവിടെ വരെയല്ലേ ഇ എഫ്, ഇ എഫിനും ഇടയിൽ ഈ എഫ് ഒഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സീറോയ്ക്കും ഇ എഫിനും ഇടയിൽ എഫ് ഒഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1. എഫ് ഒഫ് ഇയുടെ വാല്യൂ 1 അല്ലേ. ഇതെല്ലാം എന്താണ്? ടി ഇസ് ഈക്വൽ ടു 0 കെൽവിൻ. ഈ ടി ഇസ് ഈക്വൽ ടു 0 കെൽവിനിൽ ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷനാണ് കിട്ടുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇനി നമ്മൾ ടി ഇസ് ഈക്വൽ ടു എന്താണ്, ടി ഗ്രേറ്റർ ദാൻ 0 വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ആയിരിക്കും. ഈ എക്സ്പോണൻഷ്യൽ ഗ്രാഫ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ടെയിൽ ഓഫ് ഇ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ടെയിൽ ഓഫ് ഇ വിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഗ്രാഫ് ആയിരിക്കും. ആ എക്സ്പോണൻഷ്യൽ ഗ്രാഫ് എന്താണ്? അറ്റ് ഇ ഇസ് ഈക്വൽ ടു ഇ എഫ് വരുമ്പോഴത്തേക്കും ആ എക്സ്പോണൻഷ്യൽ ഗ്രാഫിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. എന്നിട്ട് ഇതെവിടെ എൻഡ് ചെയ്യും? എൻഡ് ചെയ്യുന്നത് എങ്ങോട്ട്, എങ്ങോട്ട് എൻഡ് ചെയ്യുന്നു? നമ്മുടെ ഇ സിയിലോട്ട് വന്ന് എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള, ഈ രീതിയിലുള്ള ഒരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്, എഫ് ഓഫ് ഇ സി എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഹോൾസ് ഇൻ ദ ബാലൻസ് ബാൻഡ്. ബാലൻസ് ബാൻഡിലുള്ള ഹോൾസ് കണ്ടെത്താനുള്ള പ്രോബബിലിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു സിമെട്രിക്കൽ സ്ട്രക്ചറാണ്. ഇത് ഞാൻ വരച്ച എത്ര വന്നിട്ടില്ല എങ്കിലും നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വരയ്ക്കുക. ഇതൊരു സിമെട്രിക്കൽ സ്ട്രക്ചറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഈ എന്താണ് കണ്ടക്ഷൻ ബാൻഡിലുള്ള ആ ഒരു ടെയിലും അതേപോലെയുള്ള ബാലൻസ് ബാൻഡിലെ ടെയിലും എന്തായിരിക്കും? സിമെട്രിക്കലായിട്ടായിരിക്കും പോകുന്നത്. ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഈ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഈ ഒരു ടെയിലും അതേപോലെ ബാലൻസ് ബാൻഡിലെ ഈ ഒരു ടെയിലും എന്തായിട്ടായിരിക്കും? സിമെട്രിക്കലായിട്ടായിരിക്കും പോകുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ രീതിയിൽ ഈ രീതിയിലാണ്. ഇനി നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ നോക്കാം. അതിനകത്ത് ആദ്യം നമുക്ക് എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ നോക്കാം. എൻ ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ബാൻഡ് ഡയഗ്രാം ആദ്യം നമുക്ക് വരയ്ക്കാം. ആദ്യം നമുക്ക് എന്ത് വരയ്ക്കാം? ഇ സി, ഇ വി നമ്മുടെ കണ്ടക്ഷൻ ബാൻഡായ ഇ സി. ഇനി നമുക്ക് ഇതിൻ്റെ കേസിൽ ഫെർമി ലെവൽ കാണുന്നത്, എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു ഫെർമി ലെവൽ എന്ന് പറയുന്നത് ബിലോ കണ്ടക്ഷൻ ബാൻഡ് ആയിരിക്കും. എവിടെയായിരിക്കും കാണുന്നത്? ഫെർമി ലെവൽ എന്ന് പറയുന്നത് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡിന് തൊട്ട് താഴെയായിട്ടായിരിക്കും എന്ത് വരുന്നത്? ഫെർമി ലെവൽ വരുന്നത്. ഫെർമി ലെവൽ ഈസ് ബിലോ ദ കണ്ടക്ഷൻ ബാൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ എന്താണ് നമ്മുടെ എനർജിയും അതേപോലെ എഫ് ഒഫ് ഇയുടെയും
ആക്സിസ് മാർക്ക് ചെയ്യാം. സോ ദിസ് ഇസ് എനർജി ആക്സിസ്, ദിസ് ഇസ് എഫ് ഓഫ് ഇ സീറോ. അപ്പം നമുക്ക് ഇനി നമുക്ക് ഇതിനകത്തു നിന്ന് നമുക്ക് ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മാർക്ക് ചെയ്യാം. നമുക്കറിയാം ഇ എഫിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ഇ എഫ് ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഈസ് 1/2. 1/2 മാർക്ക് ചെയ്തു. അതുപോലെ സീറോ ടു ഇ എഫിൽ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. സീറോ ടു ഇ എഫിൽ പ്രോബബിലിറ്റി വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത് ടി ഇസ് ഈക്വൽ ടു സീറോ കെൽവിനിലെ എന്താ ഫെർമി ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ടി ഗ്രേറ്റർ ദാൻ സീറോ കെൽവിൻ, സീറോ കെൽവിനെക്കാട്ടിയും കൂടുതലാകുമ്പോൾ നമുക്കറിയാം ഈ ടെയിൽ എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇനി T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗ്രാഫ് ഇതാ ഇ വിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ഒരു ഗ്രാഫ് ഇതാ നമ്മുടെ ഏതാ അറ്റ് ഇ എഫിൽ ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 കൂടി കടന്ന് നമ്മുടെ എവിടെ വന്ന് തീരണം? നമ്മുടെ ഇ സി എന്ന് പറയുന്ന കണ്ടീഷൻ ബാൻഡിൽ എത്തിത്തീരണം. ഈ രീതിയിൽ കണ്ടീഷൻ ബാൻഡിൽ എത്തുന്നു. ഓക്കെ, അന്നേരം നമുക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ കണ്ടീഷൻ ബാൻഡിൻ്റെ അടുത്തുള്ള പ്രോബബിലിറ്റി, ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ എഫ് എഫ് ഇ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കണ്ടീഷൻ ബാൻഡിലുള്ള എഫ് എഫ് ഇയുടെ വിഡ്ത്ത് എന്നാ കണ്ടോ. ഈ ഇത് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാലൻസ് ബാൻഡിലുള്ള വിഡ്ത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കണ്ടീഷൻ ബാൻഡിലുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതായത് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ഇൻ ദ കണ്ടീഷൻ ബാൻഡ് ദാറ്റ് ഈസ് എഫ് ഓഫ് ഇ സി ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ്. എന്നുവെച്ചാൽ കണ്ടീഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി വാലൻസ് ബാൻഡിലുള്ള ഹോൾസിൻ്റെ പ്രോബബിലിറ്റിയെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. കണ്ടോ, വാലൻസ് ബാൻഡിൽ എഫ് എഫ് ഇയുടെ ഫങ്ഷൻ വിഡ്ത്ത് എന്ന് പറയുന്നത് കുറവാണ്, കണ്ടീഷൻ ബാൻഡിലുള്ള എഫ് എഫ് ഇയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പം എൻ ടൈപ്പിൻ്റെ കേസിൽ നമ്മൾ ഫെർമി ഡയറക്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഗ്രാഫ് ഈ രീതിയിലാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് പി ടൈപ്പിൻ്റെ കേസിൽ നമുക്ക് വരയ്ക്കാം. പി ടൈപ്പിലാകുമ്പോൾ നമുക്കറിയാം വാലൻസ് ബാൻഡ്, കണ്ടീഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ഇ വി എന്ന് കിടക്കട്ടെ, ഇ വി, കണ്ടീഷൻ ബാൻഡ് ഇ സി. ഇനി ഇവിടെ ഫെർമി ലെവൽ വരുന്നത് ഏതിന് അടുത്തായിട്ടായിരിക്കും? വാലൻസ് ബാൻഡിന് അടുത്തായിട്ടായിരിക്കും എന്ത് വരുന്നത്? ഫെർമി ലെവൽ വരുന്നത്. ഇനി നമുക്ക് നേരത്തെ വരച്ച പോലെ തന്നെ ഇതിൻ്റെയും എനർജി വേഴ്സസ് എഫ് എഫ് ഇ വരയ്ക്കാം. എഫ് എഫ് ഇ ഇവിടെ എനർജി എടുത്തു, ഇവിടെ എഫ് എഫ് ഇ എടുത്തു. ഇനി നമുക്കറിയാം എന്താണ് അറ്റ് ഇ എഫ്, ഇ എഫ് എന്ന് പറയുന്ന പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ എഫ് എഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/2 ആയിരിക്കും. ഇനി ഇ എഫിനെക്കാട്ടിയും താഴെ എന്ന് വെച്ചാൽ ലെസ് ദാൻ ഇ എഫ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ലെസ് ദാൻ ഇ എഫ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അറ്റ് ടി ഇസ് ഈക്വൽ ടു സീറോ കെൽവിൻ, അറ്റ് ടി ഇസ് ഈക്വൽ ടു സീറോ കെൽവിൻ. ഇനി ടി ഗ്രേറ്റർ ദാൻ സീറോ കെൽവിൻ എടുക്കുകയാണെങ്കിൽ, എന്താണ് നമുക്ക് ഈ ടെയിൽ എൻഡിൽ നിന്ന് വാലൻസ് ബാൻഡിൻ്റെ ടെയിൽ എൻഡിൽ നിന്നുമായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. അത് ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്, ആ എനർജി ബാൻഡ് എഫ് എഫ് ഇ ആ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പാസ് ചെയ്ത് പോകുന്നത് 1/2 അറ്റ് ഇ ഈസ് ഈക്വൽ ടു ഇ എഫ് എൽ എഫ് എഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2, എന്നിട്ട് അതെങ്ങോട്ട് മൂവ് ചെയ്യുന്നു? കണ്ടീഷൻ ബാൻഡിലോട്ട് മൂവ് ചെയ്തു പോകുന്നു. അന്നേരം നമുക്ക് ഈ രണ്ട് ഏരിയയും നോക്കിക്കഴിഞ്ഞാൽ, എന്താ വാലൻസ് ബാൻഡിൻ്റെ ടെയിലെൻഡിൻ്റെയും അതേപോലെ കണ്ടീഷൻ ബാൻഡിൻ്റെ ടെയിലെൻഡിലെയും ഏരിയ നോക്കിക്കഴിഞ്ഞാൽ, എന്താ നിങ്ങൾ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ്. നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ എഫ് എഫ് ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതൽ എവിടെയാണ്? ഈ എവിടെയായിട്ടാണ്? ഈ വാലൻസ് ബാൻഡിൻ്റെ ഈ ടെയിലെൻഡിലാണ് അല്ലേ. ഈ ടെയിലെൻഡിലാണ് എഫ് എഫ് ഇയുടെ വാല്യൂ കൂടുതൽ. സോ ഫോർ പി ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് പറയാം 1 - FE ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ഇ സി. അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ 1 - FE ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ഇ സി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഹോൾസ് ഇൻ ദ ബാലൻസ് ബാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻഫറൻസസ് കിട്ടി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത്
ഫെർമി ലെവൽ എവിടെയാണ്? മിഡിലിലാണ്. സെക്കൻഡ്, എൻ ടൈപ്പിൻ്റെ കേസിൽ, എൻ ടൈപ്പ് എസ് സിയുടെ കേസിൽ, സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഫെർമി ലെവൽ എബോ അല്ലേ, എബോ ഇ ഐ. ഇൻട്രൻസിക് ലെവലിന് എബോ ആയിട്ടാണ്. കൂടാതെ ഈ ഇ എഫ് മൂവ് അപ്പ്, ഇ എഫ് മേളിലോട്ട് മൂവ് ചെയ്തത് മൂലം ഇൻക്രീസ് ചെയ്തു, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്തത് പി ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് എവിടെയാണ്? ഫെർമി ലെവൽ എന്താ, ബിലോ ഇ ഐക്ക് താഴെയായിട്ടാണ്. ഇനി ഇവിടെ ഫെർമി ലെവൽ ബിലോ ഇ ഐ ആയപ്പോഴത്തേക്കും ഇ എഫ് എന്താണ്, മൂവ്സ് ഡൗൺ ചെയ്തതുകൊണ്ട് എന്താണ്, ഇൻക്രീസസ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സുമായി കാണാം. സീ യു.